ഇന്ന് ഇന്ന് നമ്മുടെ ഈ സഭ വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിന്റെ തുടർച്ച തന്നെയാണ് എന്റെ ഈ ശ്രദ്ധ ക്ഷണിക്കൽ. ഇവിടെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്ന നിരവധി വിഷയങ്ങളിൽ പ്രധാന കുറ്റവാളികൾ അല്ലെങ്കിൽ കാരണക്കാർ ആര് എന്നതിനെ സംബന്ധിച്ച് ഒന്നും വിരൽ ചൂണ്ടാതെ കേരളത്തിലെ ഗവൺമെന്റിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം കൂടെ നിലനിൽക്കുകയാണ്. സാർ, കേന്ദ്രത്തിന്റെ നയത്തിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ള നിരവധി വിഷയങ്ങൾ, അതിലൊന്നാണ് ഈ മണ്ണെണ്ണയുടെ വില വർധനവുമായി ബന്ധപ്പെട്ട വിഷയം. സാർ, കേരളത്തിലെ മത്സ്യ തൊഴിലാളികളിൽ മഹാഭൂരിപക്ഷം ഉപയോഗിക്കുന്ന മണ്ണെണ്ണയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്ന സബ്സിഡി വലിയ തോതിൽ വെട്ടിച്ചുരുക്കിയതിന്റെ ഫലമായി സാർ ഇന്ന് ഇവിടെ നേരത്തെ ചോദിപ്പിച്ച പോലെ തീ വിലക്കാണ് മണ്ണെണ്ണ വാങ്ങുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനത്ത് 5000 കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് അവിടെ സബ്സിഡി എന്നുള്ള നിലയിൽ കൊടുക്കുന്നതെങ്കിൽ 45000 കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 2015 ജൂലൈ മാസത്തിലാണ് അന്നത്തെ ഗവൺമെന്റിന്റെ കാലത്ത് ഈ പദ്ധതി ആരംഭിച്ചു എന്നിവിടെ സൂചിപ്പിച്ചു. സാർ, അന്ന് 14 കോടി രൂപയാണ് ആ ഒരു വർഷക്കാലം സബ്സിഡി കൊടുക്കേണ്ടി വന്നതെങ്കിൽ പിന്നീട് വന്ന ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ 284 കോടി രൂപ സബ്സിഡി ഇനത്തിൽ മണ്ണെണ്ണയ്ക്ക് കൊടുത്തിരുന്നു കഴിഞ്ഞ പിണറായി വിജയൻ ഗവൺമെന്റ് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് തമിഴ്നാട്ടിൽ നമ്മുടെ 9-ൽ 1 പെർമിറ്റുള്ള യന്ത്രവൽക്കൃത യാനങ്ങൾക്കാണ് മണ്ണെണ്ണയ്ക്ക് സബ്സിഡി ഉള്ളത്. നമുക്ക് 45000 കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് എങ്കിൽ പോലും അവിടെ 3 ജില്ലകളിലാണ് ഈ സബ്സിഡി കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ 10 ജില്ലകളിലുമുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മൾ ഈ പെർമിറ്റിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഈ പുതിയ സാഹചര്യത്തിൽ എങ്ങനെ മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച ഗവൺമെന്റ് ആലോചിക്കുന്നതിന് ഒരു നടപടി സ്വീകരിക്കണം. നമുക്ക് എന്തെങ്കിലും കൂടെ വർദ്ധിപ്പിക്കാൻ കഴിയുമോ, അതല്ലാതെ ഏത് രൂപത്തിൽ ഇവരെ സഹായിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ഗൗരവമായി ഗവൺമെന്റ് ആലോചിക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നു. സാർ, അതോടൊപ്പം തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന ദ്രോഹത്തിനെതിരായി ഈ സഭ പ്രമേയം പാസ്സാക്കി നമ്മൾ കൊടുത്തു, പക്ഷെ നമുക്കൊന്നും വർദ്ധിപ്പിച്ചു തന്നിട്ടില്ല. അടിയന്തരമായി നമുക്ക് മത്സ്യബന്ധനത്തിന് ആവശ്യമായിട്ടുള്ള മണ്ണെണ്ണ അനുവദിക്കുവാനും അതുപോലെ വില ന്യായമായ വില ഉറപ്പുവരുത്തുവാനും വേണ്ടിയുള്ള ഒരു യോജിച്ച നീക്കം ഈ സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഞാൻ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് വേണ്ടി അഭ്യർത്ഥിക്കാൻ കൂടി അവസരം ഉപയോഗിക്കാം. സാർ, ഇവിടെ പുനർഗ്രഹം പദ്ധതിയെ സംബന്ധിച്ച് പറഞ്ഞു. സാർ, ഒരു കാലഘട്ടത്തിൽ കടലെടുത്തു കൊണ്ടുപോയാൽ പലപ്പോഴും മാറത്തടിച്ച് നിലവിളിച്ചു നിന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിൽ ആദ്യമായി അവനൊന്ന് കയറിക്കിടക്കാൻ ഒരു കിടപ്പാടം ഉണ്ടാക്കി കൊടുത്തൊരു സർക്കാർ എന്നുള്ള ആ ബോധത്തോടു കൂടെ തന്നെ ഞാൻ ഈ സഭയിൽ പറയുകയാണ്. ആ പുനർഗ്രഹം പദ്ധതി പലയിടത്തും എഴയുന്നത് അതിൻ്റെ വേഗത വളരെ കുറവാണ്. ആ വേഗത ഒന്ന് വർദ്ധിപ്പിക്കണം, അതിനുവേണ്ടിയുള്ളൊരു ശക്തമായ ഇടപെടൽ നടത്തണം. ഇപ്പോൾ നമുക്ക് ഏതാണ്ട് ഭൂമി കണ്ടെത്തിയ 3154 കുടുംബങ്ങളുണ്ട്, രജിസ്ട്രേഷൻ നടത്തിയ 2374 ഉണ്ട്, ഭവന നിർമ്മാണത്തിന് നടന്നു വരുന്നത് 1247 ആണ്. അങ്ങനെ മൊത്തത്തിൽ 8166 കുടുംബങ്ങളെ, സാർ ഒന്ന് പറഞ്ഞോട്ടെ സാർ, 8166 കുടുംബങ്ങളെ അതിവേഗതയിൽ ഈ പദ്ധതിയിലൂടെ പൂർത്തീകരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കണം. പൊന്നാനിയിലടക്കം നടക്കുന്ന നിർമ്മാണ പ്രവർത്തനം അത് വേഗതയിലാക്കാനുള്ള നടപടി സ്വീകരിക്കണം. സാർ, ഇവിടെ വിനിത പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്ത് ഞാൻ അതിലേക്ക് കടക്കുകയില്ല സാർ. തീര ചൂഷണവും തീര സംരക്ഷണവും എല്ലാം യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൈകാര്യം ചെയ്ത വിഷയങ്ങളായിരുന്നല്ലോ അന്ന്. അതിനെല്ലാം ഇതിന് ഗൗരവം കണ്ടുകൊണ്ടാണോ കരാർ ഉണ്ടാക്കിയെന്നെല്ലാം വേറെ പ്രശ്നം, അത് നിൽക്കട്ടെ. ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ച സാർ, ഇപ്പോൾ പൂന്തുറ അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഓഫ്ഷോർ ബ്രേക്കിംഗ് വാട്ടർ നിർമ്മാണം, ആ പദ്ധതി അതിവേഗതയിൽ ഇപ്പോൾ 700 മീറ്ററാണ്, അത് 1 കിലോ 1700 മീറ്ററാക്കിയാൽ നമുക്ക് ഈ പ്രശ്നത്തിന് പൂർണ്ണമായി പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് ശംഖുമുഖം വരെ ഈ പദ്ധതി കൊണ്ടുപോകുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് സാർ, ഇപ്പോൾ ചെല്ലാനം അടക്കമുള്ള പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അഭിമാനകരമായി ഇടപെട്ടൊരു ഗവൺമെൻറ്റാണെന്നുള്ളത് ഞാൻ വളരെ ആദരവോടുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ പദ്ധതിയുടെ രൂപത്തിൽ തന്നെ നമുക്ക് ബാക്കി അവശേഷിക്കുന്ന പ്രദേശങ്ങളുണ്ട് സാർ. പൊന്നാനിയുടെ തീരദേശം ട്രെട്രോപോഡ് ഉപയോഗിക്കണം. തിരുവനന്തപുരത്ത് കൊല്ലംകോട് പൊഴിയൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ട്രെട്രോപോഡ് ഉപയോഗിച്ച ഈ തീരം സംരക്ഷിക്കാൻ വേണ്ടി എസ്റ്റിമേറ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. ആ പദ്ധതിയും അതിവേഗതയിൽ ആരംഭിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മത്സ്യമേഖലയിൽ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അടിയന്തരമായി ബഹുമാനപ്പെട്ട ഗവൺമെന്റ് എല്ലാ മത്സ്യത്തൊഴിലാളി സംഘടനകളെയും ഒരു യോഗം വിളിച്ചു കൂട്ടുവാനും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പദ്ധതികളും
അതിവേഗത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഈ സഭയിൽ വിനീതമായി അഭ്യർത്ഥിക്കാം. ബഹുമാനപ്പെട്ട പി പി ചിത്രരഞ്ജൻ എം എൽ എ, അദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ച വിഷയങ്ങൾ നമ്മൾ വളരെ വിശദമായി ഇപ്പോൾ ചർച്ച ചെയ്ത കേരളത്തിലെ തീരദേശ പ്രദേശങ്ങളിൽ പുതുതായി നമ്മളെടുത്ത കണക്കുകൾ പ്രകാരം 50 സ്ഥലങ്ങളിൽ ഇപ്പോൾ പാരിസ്ഥിതികമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് രൂക്ഷമായുള്ള കടലാക്രമണം നടക്കുകയാണ് സാർ. ഈ തീരദേശത്ത് കടലാക്രമണ ഭീഷണിയിൽ വേലിയേറ്റ രേഖയിൽ നിന്നും 50 മീറ്റർ ദൂരത്തിൽ താമസിക്കുന്ന കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടിയാണ് പുനർഗേഹ പദ്ധതി നമ്മൾ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. 2450 കോടി രൂപ ഈ പദ്ധതിക്കായി മാറ്റിവെച്ചു. അതോടൊപ്പം തന്നെ സ്വന്തമായി ഭൂമി കണ്ടെത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ആ ഭൂമിയുടെ വില നമ്മൾ നൽകുക, വീട് വെക്കാനുള്ള പണമടക്കം 10 ലക്ഷം രൂപ ഇപ്പോൾ നൽകി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ രജിസ്ട്രേഷൻ ഫീയും നമ്മളിപ്പോൾ നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കടലാക്രമണ ഭീഷണിയിൽ ഉള്ള കുടുംബങ്ങളെ മാറ്റിത്താമസിപ്പിക്കുന്നതിനുള്ള അടിയന്തര നടപടികളാണ് നമ്മളിപ്പോൾ ഏറ്റെടുത്ത് നടത്തി വരുന്നത്. ഇതിൽ സാർ, സർക്കാർ ഭൂമി ലഭ്യമാകുന്ന മുറക്കെല്ലാം തന്നെ നിരവധിയായ പുതിയ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വരികയാണ്. പല സ്ഥലങ്ങളിലും ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അവിടങ്ങളിലൊക്കെ തന്നെ ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നുണ്ട്. 2018 വർഷത്തിൽ ഫിഷറീസ് വകുപ്പ് തീരദേശത്ത് നടത്തിയ വിശദമായ സർവേ പ്രകാരം കടലോരത്ത് വേലിയേറ്റ രേഖയിൽ നിന്നും 50 മീറ്റർ പരിധിക്കുള്ളിൽ 18685 കുടുംബങ്ങൾ അധിവസിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. സർവേയുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ 18685 കുടുംബങ്ങളിലും അപ്പീൽ അപേക്ഷകൾ ഉൾപ്പെടെ 21004 കുടുംബങ്ങളാണ് പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്തൃ പട്ടികയിൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 8375 ഗുണഭോക്താക്കൾ മാറി താമസിക്കുന്ന ഇപ്പോൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് സാർ. നിർബന്ധമായി ആരെയും മാറ്റി താമസിപ്പിക്കുന്ന ഒരു നിലപാട് ഈ കാര്യത്തിൽ ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടില്ല. 3382 ഗുണഭോക്താക്കൾ കണ്ടെത്തിയ ഭൂമിക്ക് ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി വില സ്ഥിരീകരിച്ച് നൽകിയിട്ടുണ്ട്. 2701 ഗുണഭോക്താക്കൾ ഭൂമി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുകയും 2171 ഗുണഭോക്താക്കൾ ഭവന നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 1480 ഗുണഭോക്താക്കൾ പദ്ധതി ആനുകൂല്യം പൂർണ്ണമായും കൈപ്പറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറ 172, ഭീമാപ്പള്ളി 128, മലപ്പുറം ജില്ലയിലെ പൊന്നാനി 20 എന്നിവിടങ്ങളിലും 468 ഫ്ളാറ്റുകൾ നിർമ്മിച്ച് ഇതിനോടകം തന്നെ പുനരധിവാസം നടത്തിയിട്ടുണ്ട്. സാർ, ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള ഫ്ളാറ്റ് നിർമ്മാണങ്ങളൊക്കെ തന്നെ അന്ത്യഘട്ടത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കൈവശമുള്ള 8 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് അവിടെ ആവശ്യമായ ഫ്ളാറ്റുകൾ നിർമ്മിക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സാർ. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ അനുകൂലമായ നിലപാട് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികളെ അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ശക്തമായി നടപ്പിലാക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടനുബന്ധിച്ചിൻ്റെ 9 സ്ഥലങ്ങളിൽ മറ്റു നമ്മൾ പുതിയ ഫ്ളാറ്റുകൾ നിർമ്മിക്കാനും തീരുമാനിച്ചു സാർ. അപ്പോൾ ഈ കാര്യങ്ങളിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പണിയെടുക്കുന്നവരായാലും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളായാലും ഒക്കെ തന്നെ യാതൊരു സംശയവും വേണ്ട, സമയബന്ധിതമായി തന്നെ ഈ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. സാർ, ഇതിൽ മറ്റൊരു കാര്യം, മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളുടെ മണ്ണെണ്ണ വിലയുടെ വർധന പരമ്പരാഗത തൊഴിലാളികൾക്ക് താങ്ങാവുന്നതും അധികമാണ് എന്നുള്ള വസ്തുത നമുക്കൊക്കെ അറിയാം സാർ. സാർ, പൊതുവിപണിയിൽ ലിറ്ററിന് 116.50 ഇപ്പോൾ വില. നമ്മുടെ സിവിൽ സപ്ലൈസ് മുഖാന്തരം നമ്മൾ
വിതരണം ചെയ്യുന്ന മണ്ണെണ്ണക്ക് 86.78 രൂപയാണ് ഇപ്പോൾ നമ്മൾ നൽകുന്നത്. പക്ഷേ ഡീസലിന് 96.52 രൂപയും പെട്രോളിന് 107.44 രൂപയും ഉള്ളപ്പോഴാണ് മണ്ണെണ്ണയുടെ വില ഇത്രയും അധികമായി നിൽക്കുന്നത് സാർ. ഇതിൻ്റെ പൂർണ്ണമായുള്ള നിയന്ത്രണം കേന്ദ്ര ഗവൺമെൻറ് കയ്യിലാണുള്ളത്. മണ്ണെണ്ണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര വകുപ്പ് മന്ത്രിയുമായി നമ്മൾ 2 തവണ ചർച്ച ചെയ്യപ്പെട്ടായി. ആദ്യ തവണ മന്ത്രിതല മീറ്റിങ്ങും അതിനുശേഷം ഉദ്യോഗതലത്തിൽ മറ്റൊരു മീറ്റിംഗ് കൂടുകയും നമ്മുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സാർ. കൂടുതൽ മണ്ണെണ്ണ അനുവദിക്കുന്നതും അതോടൊപ്പം തന്നെ മണ്ണെണ്ണയ്ക്ക് മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ മണ്ണെണ്ണയുടെ വില കുറക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടത് സാർ. ഇതിൽ മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാനുള്ളത് സാർ, തീരമേഖലയിൽ മണ്ണെണ്ണയുടെ ഉപയോഗത്തിന് പകരം പെട്രോൾ എഞ്ചിനോ ഡീസൽ എഞ്ചിനോ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എഞ്ചിനുകൾക്ക് മാറ്റം വരുത്തുന്ന കാര്യം വളരെ സീരിയസ് ആയി ആലോചിക്കേണ്ട കാലഘട്ടമാണ്. കാരണം മണ്ണെണ്ണയുടെ ലഭ്യത ഇപ്പൊ കുറവാണ്. ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികളും ട്രേഡ് യൂണിയനും ഒന്നിച്ചൊരു യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാക്കാം. ആവശ്യമായാൽ മത്സ്യത്തൊഴിലാളികൾക്ക് സഹായകരമാകുന്ന നിലപാടുകൾ എടുക്കാൻ ഗവൺമെന്റ് തയ്യാറാണ് എന്നാണ് ഈ കാര്യത്തിൽ അറിയിക്കുന്നത്. ചോദ്യം ഇതിലെ ഒറ്റ കാര്യം മാത്രമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തുവാനുള്ളത്. ഇപ്പം നടന്നു വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടി ജില്ലാ നിലവാരത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ പ്രവർത്തനം സജീവമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രദ്ധിക്കാം സാർ. എല്ലാ ജില്ലകളിലും ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ബന്ധപ്പെട്ട ഫിഷറീസ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ തരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ടി വന്നാൽ എല്ലാ ജില്ലകളിലും നേരിട്ട് പങ്കെടുത്തുകൊണ്ട് തന്നെ ഇത്തരങ്ങൾ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചത്.